ഹായ് ചങ്ങെ, ചങ്സിലൂടെ കിട്ടിയ എന്റെ ഹണി ബണിയാണ് ഇപ്പൊ സാറിന്റെ കൂടെ ഉള്ളത്. പേര് പോലെ തന്നെ ഹണി ഹണി ബണിയാണ് ആള്, വളരെ സ്വീറ്റ് ആണ്. ഹണിയുടെ അടുത്ത് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാണ്ട്, ഒരെണ്ണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സിനിമയിൽ വരുമ്പോൾ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, അപ്പം ഹണിയുടെ ക്യാരക്ടർ അനുസരിച്ച് ഹണിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതില് ഹണീനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്, ഏറ്റവും കൂടുതൽ സിനിമയിൽ സിനിമാ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്, പിന്നെ നമുക്ക് എല്ലാവർക്കും സിനിമയിൽ വന്നെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ അണിക്കുള്ള ഒരു ആഗ്രഹം ഇതുവരെ നിറവേറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യണം എന്നുള്ള, അപ്പോൾ നമുക്കൊരു വലിയൊരു ആർട്ടിസ്റ്റിനെ കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ആഗ്രഹം എന്താണ്? ഫ്രണ്ട്സ് ഇല്ല മോളെ, അതല്ലേ പ്രശ്നം. അതെ, ഒത്തിരി ഇവരെല്ലാം ഫ്രണ്ട്സ് ആണ് കേട്ടോ, പക്ഷെ അങ്ങനെ എപ്പോഴും വിളിക്കാറില്ല എന്നേ ഉള്ളൂ, വല്ലപ്പോഴും ഒക്കെ സംസാരിക്കാറുണ്ട്. സിനിമയിൽ സൗഹൃദങ്ങൾ പൊതുവെ കുറവാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുമ്പോഴേക്കിനും ആ സൗഹൃദം അവസാനിക്കുകയോ അവിടെ ഒരു അർദ്ധവിരാമം ഉണ്ടാവുകയോ, എല്ലാവരും തിരക്കുകൾ ഇതുകൊണ്ടാവാം. ചിലപ്പോൾ ഇപ്പോൾ അടുത്ത ഷൂട്ടിലേക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിരിക്കും, അപ്പോൾ ചിലപ്പോൾ അതൊന്നും ബഹളങ്ങളില്ലാണ്ടിരിക്കാനായിരിക്കും. ഇവിടെ ഭാഗത്ത് നന്നായിട്ട് ഈ കപ്പയും അതെ അതെ ഫുഡ് ഒരു രക്ഷയില്ല. അത് മാത്രമല്ല, ഞങ്ങൾ കപ്പയുടെ ആളുകളാണ്, ചോറിന് വരെ ഞങ്ങൾ കപ്പയാണ് കഴിക്കാറുള്ളത്. അതെ, ബീഫ് കപ്പയും അച്ഛന് അയ്യോ രക്ഷയില്ല, ലോകത്തിന്റെ എവിടെ പോയാലും കപ്പ കിട്ടുമോ ഇറങ്ങി അന്വേഷിക്കും കപ്പ കിട്ടുമോ അറിയാനായിട്ട്. അപ്പോ ഷൂട്ട് ലൊക്കേഷനിലേക്ക് വെള്ളത്തിനൂടെ കപ്പയും ബീഫും ചിന്തിക്കണം, ഇനി നല്ല കാര്യമല്ല. അല്ല, നമുക്ക് അവിടെ കുക്ക് ചെയ്യാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എടുത്തോണ്ട് പോയാല് കൊണ്ടുപോകാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടാ, കൂടുതലും ഹോംലി ഫുഡ് തന്നെയാണ് കഴിക്കാറുള്ളത്. അല്ലാതെ ജങ്ക് ഫുഡ് അങ്ങനെ ഒത്തിരി കഴിക്കാറില്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്. സത്യമായിട്ട് പറ, സത്യം കുക്കിംഗ് ഇഷ്ടമാണ്. ഏത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് കൊളാക്കുക? അങ്ങനെ ഭയങ്കര കൊളായി പോയതൊന്നും ഇല്ല. ഇല്ല, ചിലതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുക്ക് ചെയ്യാനൊക്കെ ഒരു താല്പര്യമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഗാർഡനിങ് ഒക്കെ ഉണ്ടോ? ഗാർഡനിങ് ഉണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. കൊറേ ഫ്രൂട്ട്സ് ചെടികളുണ്ട്, മരങ്ങളുണ്ട്. അപ്പൊ ഹണിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് കപ്പ കിട്ടും, ബീഫ് കിട്ടും, ഫ്രൂട്ട്സ് കിട്ടും. പട്ടിണിയുടെ കണ്ട് വരില്ല, വരില്ല ഒരിക്കലും. നോക്കാം, ഒരു ദിവസം ഞാൻ വരുമ്പോ എന്താണെന്ന് നോക്കാം. വരട്ടെ. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം, യു ആർ വെരി ബ്യൂട്ടിഫുൾ സ്കിൻ. അതായത് ഞാൻ താങ്കളുടെ പിക്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ഭയങ്കര നല്ല സ്കിന്നാണ്. യു ലുക്ക് ലൈക്ക് എ ഡോൾ. സോ എനിക്ക് ചോദിക്കാനുള്ളത്, എന്ന് സിനിമയിൽ വന്ന് പഠിച്ച, സിനിമയിൽ നിന്ന് പഠിച്ച ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല പാഠം എന്താണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓൾ ദ ബെസ്റ്റ് ഹണി ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. സിനിമയിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? എനിക്കറിയില്ല. ഇപ്പം എന്നെ നേരത്തെ പരിചയമുള്ള ആളുകൾക്ക് ഇപ്പം എന്നെ കാണുമ്പം അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തോന്നും ഒത്തിരി മാറ്റമുണ്ട് എന്നുള്ളത്. കാരണം പണ്ട് ഒട്ടും സംസാരിക്കാത്ത ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു ആളായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ്. ഇപ്പം നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, ഒത്തിരി ആളുകളെ മീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്, ഒരുപാട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നു, ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് സാഹചര്യങ്ങൾ. അതെ അതെ, പക്ഷേ പണ്ടുണ്ടായിരുന്ന അബദ്ധധാരണകളൊക്കെ മാറി പുതിയ ഈ ലോകത്തെ കുറിച്ച് കുറേ കൂടി അല്ലേ. അതെ അതെ അതെ, ഒരുപാട് എക്സ്പോഷർ വായിച്ച് പഠിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പുതിയ ഓരോ നാടുകളും അവിടുത്തെ കൾച്ചറും എല്ലാം. പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അതെ അതെ, ഇപ്പൊ പുതിയൊരു ഫോൺ വന്നാൽ പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ കാര്യങ്ങൾ. അതെ അതെ അതെ, ഫോൺ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറൊന്നുമില്ല. ഇല്ല, ഫോൺ വേണ്ട, അമ്മ അമ്മ തന്നിട്ട് വേണ്ടേ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ? ഇതൊക്കെ അമ്മ ശ്രദ്ധിക്കണം കേട്ടാ, ഇടയ്ക്ക് ഫോണൊക്കെ കൊടുക്കണം ഹണിക്ക് കേട്ടോ. പക്ഷെ ഞാനാണ് വാങ്ങിക്കാത്തത്, എനിക്ക് ഞാനൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ടിരിക്കും, അത് പോകുന്നത് വരെ തന്നെ യൂസ് ചെയ്യും. ഓക്കേ.